ഈ മാരാമൺ കൺവെൻഷന്റെ പല പാട്ടുകളും ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇറങ്ങിയ പല പാട്ടുകളുണ്ട് അല്ലേ? ഈ വർഷം രണ്ട് പാട്ടുകളുണ്ട്. അതിനെ കുറിച്ച് അതില് ആ പാട്ടാണ് ഒന്ന്, സക്രിയാസ് തിരുമേനി എഴുതിയ നാവിലുണ്ടൊരു നവ്യഗാനം എന്നുള്ള ഒരു പാട്ട്. അപ്പൊ ആ പാട്ട് വളരെ ഹിറ്റായിരുന്നു. മണപ്പുറത്ത് അത് വളരെ ജനങ്ങൾ അത് ഏറ്റെടുത്തു എന്നുള്ളത് ഞങ്ങൾക്ക് അത് അനുഭവിച്ചറിയാൻ സാധിച്ചു. തിരുമേനി ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം എഴുതിയ പാട്ടായിരുന്നു, കൺവെൻഷന് വേണ്ടി റീസെന്റ് ആയിട്ട് എഴുതിയ പാട്ട്. അത് തന്നെ. ഓക്കെ ഓക്കെ. അത് എത്ര നാളായി? അത് എത്ര ദിവസം കൊണ്ട് അത് ചെയ്ത് എല്ലാം റെഡിയാക്കി? ഒരു 10-15 ദിവസം കൊണ്ട് ആ പാട്ട് റെഡിയാക്കി. ഞാനും തിരുമേനിയും കൂടെ ചെങ്ങന്നൂർ അരമനയിലിരുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ സമയം. പ്രമേയം എന്താ ഈ പാട്ടിനെ? എന്തായിരുന്നു അതിന്റെ പ്രമേയം? അതിന്റെ തിരുമേനി അത് നമ്മളുടെ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകള്, നമ്മുടെ താലന്തുകള് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള ഒരു ആശയമാണ്. നാവിലുണ്ടൊരു നവ്യ ഗാനം നാഥൻ, ഈ നാവ് തന്ന ദൈവത്തിനെ സ്തുതിക്കാനാണ് നമ്മുടെ നാവ് എന്നുള്ള ഒരു, അത് വളരെ മനോഹരമായിട്ടാണ് തിരുമേനി അത് എഴുതിയിരിക്കുന്നത്. എനിക്ക് എന്റെ ഹൃദയത്തിന് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു, വളരെ താല്പര്യമുള്ള ഒരു, നല്ല ലിറിക്സ് കിട്ടുമ്പോഴത്തേക്കും ട്യൂൺ ചെയ്യാനും അത് പാടാനും ഒക്കെ ഭയങ്കര ആവേശമാണ്. അത് തന്നെ തന്നെ. ഇപ്പൊ നമുക്ക് ഇല്ലാതെ പോകുന്നത് അതല്ലേ, നല്ല ലിറിക്കുകൾ കിട്ടാനില്ലാത്ത. ഇതൊക്കെ തിരുമേനിയുടെ ജീവിതത്തിലെ ജീവിത അനുഭവങ്ങളിൽ കൂടിയാണ് തിരുമേനി പാട്ടുകൾ എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് അത് നല്ലൊരു പാട്ടായിട്ട് ജനം അത് ഏറ്റെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും തിരുമേനി എനിക്കും പരിചയമുണ്ട്, വളരെ ഭക്തനായ. അത് തന്നെ. ഭയങ്കര എഴുത്ത്, പല എഴുത്തുകളും ഞാൻ കണ്ടിട്ടുണ്ട്, എഴുതിയിരിക്കുന്ന പാട്ടുകളൊക്കെ വളരെ ശക്തമായിട്ട് ചെയ്തു. മനോഹരമായ വരികളാണ്. ആ പാട്ടിനെ കുറിച്ച് ആ പാട്ടൊന്ന് പാട്ടിന്റെ നാവിലുണ്ടൊരു നവ്യഗാനം നാഥൻ നന്മകൾ വാഴ്ത്തിടാൻ. നാവിലുണ്ടൊരു നവ്യഗാനം നാഥൻ നന്മകൾ വാഴ്ത്തിടാൻ.